ഹായ് ഓൾ, നമ്മൾ ഇന്ന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഓഫ് യൂണിഫോംലി ലോഡഡ് കാന്റിലിവർ ബീം ഇസ് 25 mm ആൻഡ് സ്ലോപ്പ് ഓഫ് ഡിഫ്ലക്ഷൻ കർവ് അറ്റ് ഫ്രീ എൻഡ് ഇസ് 0.03 റേഡിയൻ, ദെൻ ലെങ്ത് ഓഫ് ബീം ഇസ്, നമുക്കിവിടെ ഒരു കാന്റിലിവർ ബീം ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉള്ളത്, ഫിക്സഡ് എൻഡിലെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം, ഫ്രീ എൻഡിനെ ബി എന്ന് മാർക്ക് ചെയ്യാം. ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ അതിൽ വരുന്ന ലോഡിംഗ് ഡബ്ല്യു പെർ മീറ്റർ ലെങ്ത് ആണ്. ഇനി റൊട്ടേഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡിനെ തീറ്റ ബി എന്നും അതിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 EI എന്നും എഴുതാം. ക്വസ്റ്റ്യൻ പ്രകാരം അതിൻ്റെ വാല്യൂ 0.03 റേഡിയൻ ആണ്. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഇ ഐ എന്നുള്ളത് 6 × 0.03 റേഡിയൻ ആകും. ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷനെ വൈ ബി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ഡബ്ല്യു എൽ റേസ്ഡ് 4/8 EI ആണ്. ക്വസ്റ്റ്യൻ പ്രകാരം അതിൻ്റെ വാല്യൂ 25 mm എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഇ ഐ ഇൻറ്റു എൽ ബൈ 8 ഇസ് ഈക്വൽ ടു 25 mm എന്ന് ലഭിക്കും. ആദ്യത്തെ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ 1 എന്നും രണ്ടാമത്തെ ഇക്വേഷനെ ഇക്വേഷൻ 2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 6 × 0.03 × L/8 ഇസ് ഈക്വൽ ടു 25 mm എന്ന് ലഭിക്കും. ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എൽ അഥവാ ലെങ്ത് ഓഫ് ദ കാൻഡിലിവർ ബീം ഇസ് ഈക്വൽ ടു 1111.11 mm അഥവാ 1.11 മീറ്റർ എന്ന് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.